അല്ല എനിക്കിപ്പോൾ ചേട്ടനെ സ്പോൺസർ ചെയ്തു എന്ന് പറയണതിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ സ്പോൺസർ ചെയ്യാറായിട്ടൊന്നും ഇല്ല. ഇപ്പൊ ആരെങ്കിലുമൊക്കെ എന്നെ സ്പോൺസർ ചെയ്യണം. അപ്പോ സ്പോൺസർ അങ്ങനെ ഒരു വാർത്ത വ്യാജമാണ്? അത് ഫേക്ക് ആണ്. അത് ഞാൻ സ്പോൺസർ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരാളെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് എനിക്ക് നല്ലതല്ലേ. സ്പോൺസർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വാർത്ത പിന്നെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ദൃശ്യയുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. അത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനും ഞാനും ഒരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്കായാലും അപ്പൂനായാലും, അപ്പൂൻ്റെ ട്രെയിനറായിരുന്നു ചേട്ടൻ, എന്നെയും കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട് കിക്ക് ബോക്സിങ്, അങ്ങനത്തെ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. ചേട്ടൻ്റെ പ്രൊഫൈലും കുറേ ഉണ്ട്. എൻ്റെ പ്രൊഫൈലും ഒരു വട്ടം അങ്ങനെ എന്തോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് കണ്ട് ആൾക്കാരെ ഈ ഒരു സിറ്റുവേഷനിൽ തെറ്റിദ്ധരിച്ചു, ഞാനാണ് സ്പോൺസർ എന്ന് പറഞ്ഞിട്ട്. എത്ര വർഷമായിട്ട് അനിയൻ മിഥുനുമായിട്ട് പരിചയമുണ്ട്? എനിക്ക് തോന്നുന്നു ഹാപ്പി വെഡിങ് ഒക്കെ റിലീസായി ഒരു 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 വർഷം രണ്ടു വർഷത്തിൻ്റെ ഉള്ളിലേ ഇല്ലേ? ഇവൻ ചെറിയ കുട്ടിയായിരുന്നു. ഒരു ഒരു 5-6 ഇയേഴ്സ് എന്തായാലും പരിചയം കാണണം ചേട്ടനെ. എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു പരിചയപ്പെടുന്ന സമയത്ത് മിഥുൻ എങ്ങനെയായിരുന്നു? ചേട്ടനെ ശരിക്കും നമ്മൾ പരിചയപ്പെട്ടത് അപ്പൂനെ കിക്ക് ബോക്സിങ് ചെറുപ്പം തൊട്ടിട്ട് അവനിതിലൊരു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിന് നമ്മൾ കോച്ചിങ്ങിന് വേണ്ടി പോയത് ഫസ്റ്റ് തൃശ്ശൂർ അക്വാട്ടിക്സിലല്ലേ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അനിൽ സാറാണ് ഫസ്റ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വുഷു എന്ന് പറയുന്ന മാർഷൽ ആർട്സ് ഫോം ഒന്നും അന്ന് ഇപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു തുടങ്ങിയത്. പലർക്കും പ്രൊണൗൺസ് പോലും ചെയ്യാൻ മര്യാദയ്ക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അപ്പോഴൊന്നും എന്താ പറയുക അത്രയ്ക്ക് വളർന്നിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക കൂടുതൽ അറിയണമെങ്കിൽ തന്നെ എന്താ പറയുക നമ്മൾ വെളിയിൽ പോയി പഠിച്ചാൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പു ആദ്യം നമ്മൾ അനിൽ സാറിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ആദ്യം പോയിരുന്നത്. പിന്നെ അവിടെ എന്തോ ഒരു കാരണം കൊണ്ട് അതെന്തോ നിർത്തി. പിന്നെ സാറാണ് മിഥുൻ ചേട്ടനെ സജസ്റ്റ് ചെയ്ത് തന്നത്. പിന്നെ ചേട്ടൻ പേഴ്സണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ വരും, അങ്ങനെ പഠിപ്പിക്കും. ഒരു നമുക്കൊക്കെ ഒരു ബിഗ് ബ്രദർ ഒരു ഇതായിരുന്നു. ഞാനൊക്കെ ആളെ മസ്ലളിയാന്ന് വിളിക്കാം. ഇതുപോലത്തെ വാർത്തകളൊക്കെ വന്ന സമയത്തെ ആദ്യം ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റോറിനെ കുറിച്ചായിരുന്നു ചർച്ച. ഇത് എക്സോ എന്തോ ആയിക്കോട്ടെ, മിഥുൻ വന്ന് ഉത്തരം പറയേണ്ട വിഷയങ്ങളാണ്. ആ ഒരു ആർമി സ്റ്റോറി ആർമി സ്റ്റോറി അത് മിഥുൻ വന്ന് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എന്നാൽ പോലും പിന്നീട് അങ്ങോട്ടും മിഥുൻ്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളും ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ആ ടൈമിൽ എന്തോ മലയിൽ കയറി ഓടുക, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അനിയൻ മിഥുൻ്റെ ഹാൻഡു സാറിൻ്റെ, അത് ഒരു ശനിയാഴ്ച ഞായറാഴ്ച ടൈമിലാണ് മറ്റേ ഓടുന്ന സമയത്താണ് എടുത്തിട്ടുള്ളതെന്നാണ് എനിക്കിൻ്റെ ഒരു ഓർമ്മ. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് എന്തൊരു പനി ആ സമയം ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു ഇപ്പൊ നേരിടുന്ന ഇത് നേരിടുന്ന ആ ഒരു ക്രൈസിസിനോട് ഭയങ്കര വിഷമം ഉണ്ടെന്നാണോ ഞാൻ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആർമി സ്റ്റോറി വുഷു എന്ന് പറയുന്ന ചേട്ടൻ അത്രയും എന്താ പറയാ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം ചേട്ടൻ ഇപ്പോ ഇങ്ങനെ എന്താ പറയാ അസോസിയേഷൻ വഴി അങ്ങനെ ഇതായി പോയില്ലെങ്കിലും ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഫീൽഡിലെ റിങ്ങിന്റെ അകത്ത് നിൽക്കുമ്പോ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ വേറൊരു മതി ചവിട്ടിക്കോ ആർമി സ്റ്റോറി പറയണ്ട.